ചെക്കുന്നടാ. നമുക്ക് അമ്മമ്മയോട് ചോദിക്കാം. മക്കളെ, ഒന്നും ഇവിടെ വെച്ച് തരുവാനൊന്നും ഇല്ല മക്കളെ. തരാ മക്കളെ, ഞാൻ റേഷൻ പീടിയ പോയിട്ട് എന്തെങ്കിലും കുറച്ച് അരിയുമായി കൊണ്ടുവന്നിട്ട് കഞ്ഞെങ്കും വെച്ചിട്ട് നിങ്ങൾക്ക് തരാം. വരി മക്കളെ, വരി. എന്റെ റേഷൻ കാർഡ് എടുത്തു. എന്റെ റേഷൻ കാർഡ്. പ്രവരട്ടന്റെ ഗോതമ്പ്. ഗോതമ്പ് വന്നില്ലടോ, നാളെ വന്നു. ഇതെന്തെന്നാ ഈ ചാക്കിലെ? ആ ഇത് ഗോതമ്പല്ലേ? അത് നിങ്ങളോടല്ലേ പറഞ്ഞേ അരി ഇവിടെ ഇല്ലാന്ന്. ഒന്ന് മെനക്കെടുത്താണ് പോകുന്നുണ്ടോ? നേരെടുത്ത് പ്രശ്നം അതൊന്നുമില്ലപ്പാ, ഒന്നുമില്ലാണ്ട് എവരെ ഇവിടെ നിങ്ങളെ കരയുന്നു. നിങ്ങളായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് നാ. എനക്ക് മാത്രം അരി തന്നിട്ട് ഞാൻ ഇവിടെ ഞാനുള്ളവർക്കും അരി കൊടുക്കുന്ന ഞാൻ കണ്ടിന്. ഒരുപാട് നിയമങ്ങളൊക്കെ ഞാനും കണ്ടതാ. ഇനി നിങ്ങൾ പോയിട്ട് ഒരു നിയമം ഉണ്ടാ. ഇനി പുതിയ നിയമം ഉണ്ടാക്കൊന്നും വേണ്ട, ഉള്ള നിയമം തന്നെ എനിക്ക് കൂടുതലായിരിക്കും. ചേട്ടാ, ഈ കൺസ്യൂമർ നിയമമൊക്കെ നമ്മൾ പഠിച്ചാ നിങ്ങൾക്ക് അരി കൊടുക്കുന്നതായിരിക്കും നല്ലത്. കൺസ്യൂമർ നിയമം ഒരുപാടുണ്ട്, അത് പാവങ്ങൾക്ക് കിട്ടേണ്ട രീതിയിൽ കിട്ടാനാണ് സർക്കാർ ഉണ്ടാക്കി വെച്ചത്. അത് കിട്ടാതിരിക്കുമ്പോ ഇവിടെയുള്ള എല്ലാവരും പ്രതികരിക്കണം. പ്രതികരിക്കാൻ നമ്മുടെ ദോഷം. പ്രഭാര, ഇത് ബി പി എൽ കാർഡാ. ഇതിൽ പറഞ്ഞിട്ടുള്ള ഇവർക്ക് കിട്ടിയിരിക്കണം. ഇത് ഇവർക്ക് കൊടുക്കാനുള്ളതാ, അല്ല എനിക്ക് എടുക്കാനില്ല. എനിക്കുള്ള ഗവർമെന്റ് വേറെ തരും, അത് വാങ്ങുവാ. അങ്ങനെ ചെയ്താ പോരെ? ഇല്ല, ഇനിയിപ്പോ ഞാനെന്നാ വേണ്ടത്? ഇനിയിപ്പോ ഇതിലൊന്നും ചെയ്യാൻ, ഇതിലുള്ള അരി കൃത്യമായി ഇനി തന്നെ അങ്ങ് കൊടുക്കുക. ഓരോ
അങ്ങനെ ഞാൻ പോട്ടെ.